മുതലപ്പുഴി ഹാർബർ സുരക്ഷിതമാക്കാനുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തി. കേന്ദ്ര ഏജൻസിയായ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ നടത്തിയ പഠനത്തിൽ പുലിമുട്ടിൽ മാറ്റം വരുത്തണമെന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. 4 തലത്തിൽ പുലിമുട്ടിന്റെ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് സംഘം പരിശോധിച്ചു. ഇതിനെ ആസ്പദമാക്കി പുതിയ അലൈൻമെന്റിന് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. വടക്കുമുട്ടിൽ നിന്നുള്ള കടലുകളെ ചേർക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കുറച്ച് അപകടങ്ങൾ ഒഴിഞ്ഞു മാറാൻ സാധ്യത ഉണ്ടാവുകയുള്ളൂ. കാരണം ഇത് അവരിടുന്നത് പിന്നെ തെക്കുമുട്ടിൽ നിന്ന് ഇടുമ്പോൾ തെക്കു നിന്ന് വരുന്ന ആ കടല് അത് ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം മാത്രമാണ് അത് വരുന്നത്. പക്ഷേ വടക്ക് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറിൽ നിന്നുള്ള കടൽ വരുന്നത് ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഏതാണ്ട് പകുതി വരെ വടക്ക് നിന്ന് ശക്തമായിട്ടുള്ള കടലാണ് വരുന്നത്. ആ കടലിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ വടക്ക് പുട്ടിയിൽ നിന്നും ഇട്ടണ്ടു പോയാൽ മാത്രമേ അതിനൊരു ശാശ്വത പരിഹാരം കാണുമെന്നാണ് മത്സ്യത്തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നിലവിൽ കടലിലേക്ക് തുറക്കുന്ന രീതിയിലാണ് പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ മാറ്റം വരുത്തി മുതലപ്പുഴയിലെ തെക്ക് ഭാഗത്ത് നിന്നും പുതിയൊരു പുലിമുട്ട് നിർമ്മിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തുറക്കുന്ന രീതിയിൽ പുലിമുട്ട് വികസിപ്പിക്കുന്നതാണ് പുതിയ അലൈൻമെന്റ്. സതിച്ചെറിയാൻ വിളിച്ചുകൂട്ടി യോഗത്തിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അന്നാണ് ഈ കിടക്കുന്ന കപ്പൽ കിടക്കുന്ന ഭാഗത്തേക്ക് വലിയൊരു മൺതിട്ട രൂപപ്പെട്ടു. ഞങ്ങൾ അവിടെ പറഞ്ഞു ഈ വർഷം അടിയന്തരമായിട്ട് പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്ക് മുമ്പ് ഈ മണ്ണ് ഡ്രച്ച് ചെയ്ത് മാറ്റിയെങ്കിൽ അവിടെ വലിയ അപകടം ഉണ്ടാവും. ഈ ആള് 4 പേര് മരിക്കുന്ന സമയത്ത് ഇവിടുത്തെ മണൽ ഈ കടലിന്റെ തിരയുടെ ഉയരം എന്ന് പറഞ്ഞാൽ 1.5 മീറ്ററിന് 2 മീറ്ററിന് ഇടയിലാണ് എന്ന് പറയുമ്പോഴത്തേക്കും അന്ന് അടിയന്തരമായ ആ മണ്ണ് ഡ്രച്ച് ചെയ്ത് മാറ്റിയിരുന്നുവെങ്കിൽ ആ 4 മത്സ്യത്തൊഴിലാളികളുടെ മരണം ഒഴിവാക്കാമായിരുന്നു. അത് ചെയ്യാതെ മരണത്തിന് വന്നപ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചു. അപ്പോൾ അവർ രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് വരെ ഇവിടെ ഈ കടലിൽ മരണത്തിന് മുഖാമുഖം കൊണ്ട ഒരു വ്യക്തിയാണ്. ഏകദേശം നമ്മുടെ ഈ തെക്കുവശം കാണുന്ന ആ മുട്ടിയുടെ തെക്കുവശത്ത് സ്ഥിരമായ ഡ്രഡ്ജി നടത്തി ആ അവിടെ നിന്ന് ഇതിനകത്തോട്ട് വരുന്ന മടലും അതുപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെയും ഹാർബർ വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ CWPRS അറിയിക്കും. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക കൂടി പരിഹരിച്ച് അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു.